മനസ്സിലായില്ല. അങ്ങനെ പുറത്തെ അഗ്നിയെ നിർത്തിയിട്ടാണ് അഗ്നി ഉപേക്ഷിക്കുന്നത്. അഗ്നിയില്ലാത്തവനും അക്രിയനുമാണ് സന്യാസി എന്ന പഴയ നിർവചനത്തെ ഭഗവാൻ ഒന്ന് തിരുത്തുക. കർമ്മഫലത്തെ ലക്ഷ്യമാക്കാതെ കർത്തവ്യ കർമ്മത്തെ ആര് ചെയ്യുന്നുവോ അവൻ തന്നെയാണ് സന്യാസിയും യോഗിയും. അഗ്നിയെ ത്യജിച്ചവനും ക്രിയയെ ത്യജിച്ചവനുമല്ല. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 യോഗങ്ങളുടെ വർണ്ണനമുണ്ട്. അർജുന വിഷാദം യോഗം തുടങ്ങിയാണ് അവ വിവരിക്കുന്നത്. എല്ലായിടത്തും യോഗ ശബ്ദം ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവയെല്ലാം യോഗ ശബ്ദം ചേർത്തു പറഞ്ഞിരിക്കുന്നു? എന്തുകൊണ്ട് ഇവയെ യോഗമെന്ന് പറയുന്നു? യോഗ ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ ഭിന്ന ഭിന്നങ്ങളായ അർത്ഥങ്ങളും പറഞ്ഞിരിക്കുന്നു. യോഗ കർമ്മസു കൗശലം, സമത്വം യോഗ ഉച്യതേ എന്നിങ്ങനെ പലതരത്തിൽ കാണാം. ഇതിൻ്റെ ശരിയായ അർത്ഥമെന്ത്, അതിനുള്ള സാധന എന്ത്, യോഗസ്വരൂപമെന്ത്, ഇവയെക്കുറിച്ചെല്ലാം ഏതൊരാൾക്കും ജിജ്ഞാസ ഉണ്ടാവും ശ്രദ്ധിച്ച് പഠിച്ചാൽ. ഇന്നുണ്ടാവില്ല, കാരണം ഇതിൻ്റെ ഭാഷ സ്വയം അറിയില്ല. നിങ്ങളുടെ ഭാഷയിൽ ഒരു സാധനം കേൾക്കുമ്പോഴേ ജിജ്ഞാസയുണ്ടാവും. ദൈവാധീനത്തിന് ഭൗതികമാകട്ടെ ആധ്യാത്മികമാകട്ടെ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിക്കും ഇന്ന് ജിജ്ഞാസയുണ്ടാവില്ല. ഒന്ന്, നിങ്ങൾ ഭൗതികമായതെല്ലാം പഠിക്കുന്നത് അന്യമായ ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതിൻ്റെ ക്രക്സ് നല്ലൊരു ശതമാനവും മനസ്സിലാവില്ല. അതിൻ്റെ സാങ്കേതിക ശബ്ദങ്ങൾ ഉൾപ്പെടെ കാണാതെ പഠിച്ച് പ്രതിഫലിപ്പിക്കുവാൻ അല്ലാതെ അതിൻ്റെ സൂക്ഷ്മ ഡെറിവേഷനുകളിലൂടെ കടന്നു പോകാൻ ആയിരത്തിലൊരുവന് വല്ലതും പറ്റിയെങ്കിലായി. അമ്മേ റൈറ്റ്? അതുകൊണ്ട് ഒരു ജിജ്ഞാസയില്ല. കാളമൂത്രം പോലെ അധ്യാപകൻ വന്ന് പറയുന്നു, കേട്ടിരിക്കുന്നു, ആയുസ് ഇങ്ങനെ കുറേ കളഞ്ഞുകൊണ്ടിരിക്കുന്നു, സമാധാനമായി എന്ന് വിചാരിച്ച് പോകുന്നു. ആധ്യാത്മികതയുടേത് മുഴുവൻ സംസ്കൃതത്തിലാണ്. മനസ്സിലായില്ല. ശ്ലോകം ഒരു വശത്ത് ചൊല്ലുന്നു, അർത്ഥം തനിക്കിഷ്ടമുള്ളതെല്ലാം പറയുന്നു. മനസ്സിലായില്ല. തനിക്കിഷ്ടമുള്ള അർത്ഥമൊക്കെ പറയുന്നു, തിരിച്ചങ്ങോട്ട് ചോദിക്കാനും പറയാനും പറ്റുന്ന സംശയം ഒന്നും ഉണ്ടാക്കുന്ന വിധം ഹൃദയവും ഹൃദയവും തമ്മിൽ കൈമാറുന്നില്ല. ഏതായാലും കുറേ ദിവസമുണ്ട്, വീട്ടുകാരുടെ ശല്യമൊക്കെ തീർക്കാൻ പറ്റിയ പണി ഇതിന് പോയിരിക്കുകയാണ്. ചെക്കനെ കൊണ്ട് തോറ്റു, ചെക്കിയെ കൊണ്ട് തോറ്റു. അപ്പൊ ഇങ്ങനെ വല്ലതൊക്കെ കേട്ട് ഈ ജന്മം പോകുന്നെങ്കിൽ പൊക്കോട്ടെ, മറ്റേ ജിജ്ഞാസ വരില്ല. ശരിയായി നിങ്ങളിത് പഠിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ആ സംസ്കൃതത്തിൻ്റെ കാര്യം ഉൾക്കൊണ്ട ഒരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും. നിങ്ങൾക്ക് സംശയമുണ്ടാകാത്ത വിധം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളെ തന്നെ തകർത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അയാൾ സ്വയം സംശയമുണ്ടാക്കും. മനസ്സിലായില്ല. പഠിപ്പിക്കുന്ന ആൾ എന്നിട്ട് ആ സംശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ പയ്യെ ഉണ്ടാകാൻ തുടങ്ങും. അതുവരെ സംശയമില്ലായിരുന്നു. ചിലരപ്പോൾ സ്ഥലം വിടും, ഇതുവരെ ഒരു സംശയവും ഇല്ലായിരുന്നാണ്. ഈ മനുഷ്യനെ കണ്ടത് മുതൽ സംശയം
അതുകൊണ്ട് ഇവൻ ഇറങ്ങിപ്പോകുമ്പോൾ ഗീതയിൽ നിന്ന് തന്നെ ചൊല്ലും, സംശയാത്മാവി നശ്യത്. ഇയാൾ തന്നെ നശിക്കാൻ പോവാണ്, ഇയാൾ സംശയാത്മാവാണ്. അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ കാര്യം എളുപ്പമാവും. ഇപ്പം ജിജ്ഞാസയാണ് ഇവയെക്കുറിച്ചുണ്ടാകുന്നത്. ഇതിനോടൊപ്പം പൂർവവ്യാഖ്യാനമായ യോഗത്തിൻ്റെ ചേർച്ചയുണ്ടോ ഇല്ലയോ, പാതഞ്ജല യോഗത്തിൻ്റെയും മറ്റും, എന്നിവയെല്ലാം വിവേചനീയ വിഷയമാണ്. അതുകൊണ്ട് സാംഖ്യയോഗ പ്രദർശനാർത്ഥം ഭഗവാൻ ഇവിടെ പറയുന്നു, യോഗം എല്ലാത്തിനും മൂലമാണെന്നതാണ് വസ്തുത. യോഗമാണ് എല്ലാത്തിനും മൂലം. എങ്ങനെയാ അതറിയുന്നത്? പതഞ്ജലത്തിൽ, പതഞ്ജലി എങ്ങനെ തുടങ്ങുന്നു എന്ന് നോക്കിയാൽ അറിയാം. മീമാംസ തുടങ്ങുന്നത് അധാതു ധർമ്മജിജ്ഞാസ. ഇതിലെ അധശബ്ദത്തിന് വേദാധ്യയനാന് അനന്തരം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാണ് വരും, വേദം മുഴുവൻ പഠിച്ച് കഴിഞ്ഞ് ധർമ്മജിജ്ഞാസ. അധാതു ബ്രഹ്മജിജ്ഞാസ. ഇവിടെ അധശബ്ദത്തിന് സാധനാചതുഷ്ടയ സമ്പദാപ്രാപ്തി അനന്തരം എന്നർത്ഥം നൽകിയിരിക്കുന്നു ആദിശങ്കരൻ. അവിടെയും അനന്തരമാണ് ബ്രഹ്മസൂത്രം. അതില് ബ്രഹ്മസൂത്രത്തില് അധാതു ബ്രഹ്മജിജ്ഞാസ, അധഃ അധഃ ബ്രഹ്മജിജ്ഞാസ. സാധനാചതുഷ്ടയ സമ്പദാനന്തരം, സാധനാചതുഷ്ടയം, വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഇത് നാലും കഴിഞ്ഞാണ് ബ്രഹ്മജിജ്ഞാസ. അധശബ്ദത്തിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ പാതഞ്ജല യോഗസൂത്രത്തിൽ അധയോഗാനുശാസനം, യോഗസൂത്ര ഭാഷ്യകാരൻ വേദവ്യാസൻ അധേത്യ അയം അധികാരാർത്ഥ അധ ഇതി അയം അധികാരാർത്ഥ അധികാര പ്രാരംഭ. ഇങ്ങനെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. യോഗസൂത്രത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ ഭഗവാൻ വ്യാസര് അധേത്തി അയം അധികാരാർത്ഥ അധികാര പ്രാരംഭ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഗം ആരംഭിച്ചാലും അതിന് മുമ്പൊന്നുമില്ല. അധശബ്ദത്തെ ആനന്തരീയ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്, ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുള്ളതല്ല. ബ്രഹ്മസൂത്രത്തിലും ധർമ്മസൂത്രത്തിലുമെല്ലാം മറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് യോഗം യോഗം കൊണ്ട് തന്നെ ആരംഭിച്ചാലും, മറ്റെന്തെങ്കിലും ചെയ്തതിന് ശേഷമല്ല എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മാർഗത്തിൽ പദമൂന്നുന്നതിന് പ്രഥമ സോപാനം, ആദ്യത്തെ സോപാനം യോഗം തന്നെയാണ്. ഇതിലാണ് നമുക്ക് ഈ തെറ്റ് പലപ്പോഴും പറ്റിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഉപരി ഗ്രന്ഥങ്ങൾ എടുത്താണ് ആദ്യം അങ്ങ് പഠിക്കുന്നത്, മനസ്സിലായില്ല. നേരാം വണ്ണം ഇരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ്, നേരാം വണ്ണം
മനസ്സിനെ ഒതുക്കി നിർത്താൻ പഠിക്കുന്നതിന് മുമ്പ് ചാഞ്ചാട്ടമുള്ള മനസ്സും ചാഞ്ചാട്ടമുള്ള ഇന്ദ്രിയങ്ങളും ഒക്കെ കൊണ്ട് ആധ്യാത്മികതയിലേക്ക് അങ്ങ് ചാടി. അങ്ങനെയാണ് ഈ വൈഷമ്യം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്രമ തലം നമുക്കറിയാതെ പോയി. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇതിൻ്റെ ചില അംശങ്ങളൊക്കെ പഠിക്കും, കാരണം ഇതിലേക്ക് വേണ്ടി വരും. ഭാഗ്യവാന്മാരിൽ ചിലർ അത് കേൾക്കുമ്പോഴെങ്കിലും പോയി അടുക്കോടെ പഠിച്ചു പോകും. ഭാഗ്യമില്ലെങ്കിലോ അടിത്തറയില്ലാതെ തന്നെ പഠിക്കും. അടിത്തറയില്ലാതെ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. അടിത്തറയില്ലാതെ പഠിക്കുന്നതാണ് മാർക്കറ്റിൽ നല്ലത്. ഒരു എതിർപ്പ് വരുമ്പോൾ കല്ലെടുത്തെറിയാനും ചവിട്ടും തൊഴിയും കൊടുക്കാനും ഒന്നും ഗുസ്തി പഠിക്കേണ്ടതില്ല. മനസ്സിലായോന്നറിയില്ല. ഗുസ്തി പഠിച്ചവന് തന്നെയും രക്ഷിക്കണം, തന്നെ എതിർക്കാൻ വന്നവനെയും രക്ഷിക്കണം. മനസ്സിലായില്ല, കാരണം അവനൊരു ശാസ്ത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ അതിൻ്റെ എല്ലാ സ്റ്റെപ്പും വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മറ്റവന് താൻ രക്ഷപ്പെട്ടാൽ മാത്രം മതി, മറ്റവനെ തട്ടിയാൽ മതി. അതൊരു കല്ലെടുത്തെറിഞ്ഞു ആകാം, പഠിച്ചവനത് ചെയ്യാനാവില്ല. പഠിച്ചവൻ ജീവൻ എന്നിലും അവനിലും എല്ലാം തുല്യമായതുകൊണ്ട് ഒരു പോറൽ പോലും അയൽപ്പിക്കാതെ അവനെ കീഴ്പ്പെടുത്തി മര്യാദാമസൃണമായി, ഇതാണ് ഗുസ്തി, ഇത് പഠിച്ചിരിക്കുന്നത് സ്വയരക്ഷയ്ക്കാണ്, അഹിംസാത്മകമാണ് എന്ന് പഠിപ്പിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അതിന് നല്ലത് പഠിക്കേണ്ടതാണ്. എന്നാൽ അവിടെ സ്റ്റെപ്പൊക്കെ വെച്ച് വരുമ്പോഴേക്ക് സമയമെടുക്കും. മനസ്സിലായി? ആ അടിക്കാൻ വന്നവൻ അടിക്കുകയൊന്നുമില്ല, പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് ഇവനീ സ്റ്റെപ്പൊക്കെ വെച്ച് തുള്ളിയൊക്കെ വരുമ്പോഴേക്ക് മനസ്സിലായില്ല, ഇത്രയൊക്കെ പണി വല്ലതും ഉണ്ടോ? മനസ്സിലായില്ല. കലാമണ്ഡലത്തിൽ ചേർന്ന് ചവിട്ടിത്തിരുമ്മി അംഗസൗഷ്ഠവം വന്ന്, മനസ്സിലായി, മുഖത്തൊക്കെ നല്ല സൗഷ്ഠവം വന്ന്, ചവിട്ടി തിരുമ്പുമ്പോഴൊക്കെ നല്ല സൗഷ്ഠവം വരും. കൈകൊണ്ട് തിരുമ്പും, അത് കഴിഞ്ഞ് കാലുകൊണ്ട് ചില അംഗങ്ങൾ മാത്രം തിരുമ്പും, അത് കഴിഞ്ഞാൽ ഫുൾ കാല് കൊടുത്ത് തിരുമ്പും. മനസ്സിലായില്ല? ചവിട്ടി തിരുമ്പും. അങ്ങനെ ചവിട്ടി തിരുമ്പി ഉടയ്ക്കേണ്ട ഇടമൊക്കെ ഉടച്ച് അവിടെയൊക്കെ അതുപോലെ മൂവ് ചെയ്യുന്ന വിധത്തിലാക്കി പതുക്കെ വരുമ്പോൾ അവൻ കണ്ണുകൊണ്ട് അംഗമൊക്കെ കാണിച്ച് പതുക്കെ വരുന്ന സമയത്ത് കണ്ടിരിക്കുന്നവന് സുഖമുണ്ടാവും. മനസ്സിലായി? ഈ ചവിട്ടി തിരുമ്പൊന്നും വേണ്ട എൻ്റെ കൊച്ചിനെ. പക്ഷേ ഒരു കാര്യം ചെയ്തതിലെ ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഗം, അടുത്ത തവണ അവൻ കലോത്സവത്തിൽ പോകുമ്പോൾ ഒരു രംഗം സമ്മാനം കിട്ടും. മനസ്സിലായില്ല? കഥകളിയൊന്നും അവനെ പഠിപ്പിക്കണ്ട, അത് പഠിച്ചവരെവിടെ വന്നാൽ അവർക്ക് സമ്മാനം കിട്ടരുത്. കഥകളി നശിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. കഥകളി പഠിക്കാത്ത എൻ്റെ മകനായിരിക്കണം കഥകളിയിൽ സമ്മാനം. അവനൊരു 10 മാർക്കിൻ്റെ കുറവുണ്ട്. 10 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയാൽ MBBSന് അഡ്മിഷൻ. തനിക്ക് പറ്റുമോ പഠിപ്പിക്കും? തനിക്ക് പറ്റിയില്ലെങ്കിൽ പറയടോ വേറെ കിട്ടുന്നവനെ ഞാൻ നോക്കാം. മനസ്സിലായില്ല? ഇവിടെ ഏത് കഥകളി ആശാനും വന്നിരുന്ന് ജഡ്ജായാലും ഇവനെയും സമ്മാനം കൊടുക്കുകയുള്ളൂ, കാരണം ഇവൻ ഇത്രയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പദം മാറിയൊന്ന് ആടാൻ പറഞ്ഞാൽ അവൻ ആടൂല. മനസ്സിലായില്ല? അവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജി എങ്ങാനും ചോദിക്കുക, ഇനി അറുമുഖ വടിവേലനെ മണവാളനെ എന്നൊന്ന് ആടാൻ പറഞ്ഞാൽ ഇവൻ ചിലപ്പോൾ വിഷമിക്കും. അപ്പോൾ അവൻ ആറൊഴുകുന്നതായിട്ട് കാണിക്കും. ആറ് മുഖം. മനസ്സിലായില്ല? വടി വേലനെ. മനസ്സിലായില്ല? മണ വാളനെ അറപ്പ് എന്ന് കാണിക്കേണ്ടി. മനസ്സിലായില്ല? കഥകളി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം അതാണ് ഇതിൻ്റെ ഗതികൾ.
ഇത് ശരിയായി അതിൻ്റെ തത്വങ്ങൾ പഠിച്ചില്ലെങ്കിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എവിടുന്നെങ്കിലും അല്പസ്വല്പമൊക്കെ കിട്ടി സംഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഇതിലേക്ക് തൂക്കിയിടുകയാണ് ചെയ്യുന്ന ബാക്കിയുള്ളത്. ഭാഗ്യവാന്മാർ ചിലപ്പോൾ രക്ഷപ്പെടും. ഭാഗ്യമില്ലാത്തവൻ ആ രംഗം മാത്രം അവതരിപ്പിക്കും. ജനം കൂടും, എന്നാൽ അത്രയും മാത്രമേ ഉള്ളൂ. അതല്ലേ നിങ്ങളുടെ ഇവിടെ ഈ IAS-കാരും IPS-കാരും അതുപോലെ തന്നെ വടക്കേന്ത്യയിലെ ചില നേതാക്കന്മാരും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല സുന്ദരമായി മലയാളത്തിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് സ്റ്റേജ് തകർത്ത് പ്രസംഗിക്കുമ്പോഴൊന്നും കൈയടിക്കാത്തത് അവിടുന്ന് വന്നിട്ട് നമസ്കാരം കൈയടി. കാരണം പടിഞ്ഞാറെന്ന് വന്നൊരു സായിപ്പ് ഇത്രയും നമസ്കാരം പറഞ്ഞില്ലേ, മനസ്സിലായില്ല. നുങ്ങക്കൊക്കെ എന്തേ നമസ്കാരം, ഇത്രയുള്ള ആകെ സാധനം. ഇത് കഴിഞ്ഞ് പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് സെക്രട്ടറി മലയാളം, മനസ്സിലായില്ല. അത് നോക്കി ഒരു പ്രസംഗ വായന. പിന്നെ ഇന്ത്യയുടെ സർവോന്നത നേതാവാകാൻ ഇത് മതിയാവും, ഈ ഒറ്റ പ്രഭാഷണം മതിയാവും, നിങ്ങളുടെ വോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങ് വീഴും, മനസ്സിലായില്ല. ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട ഭാഷയിൽ സംസാരിക്കുന്നവന് വിവരമില്ലെന്ന് പറയും. എന്തൊരു മലയാളമായിരുന്നു അവരാ സ്റ്റേജിൽ സംസാരിച്ചത്, അമൈറൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ സാധനം എടുത്തിട്ട് വലുതാക്കി ഒന്ന് അവതരിപ്പിച്ച് പിന്നൊരു ചോദ്യം ചോദിച്ചാൽ പറയാനറിയാൻ മേലാത്ത വിധത്തിലാണെങ്കിൽ ചുറ്റും നിന്ന് പണ്ഡിതന്മാർ അംഭംഭട രാഭണ പ്രമാണത്തിൽ വ്യാഖ്യാനിച്ച് രക്ഷിക്കുകയും ചെയ്യും, മനസ്സിലായില്ല. ഇതാ നമ്മൾ കാണുന്ന പല കത്തിയും താടിയും വേഷങ്ങളൊക്കെ എല്ലാ നക്രതുണ്ടിയും നരകാസുരനുമൊക്കെ വേഷപ്പകർച്ചയിൽ ഇങ്ങനെ തന്നെയാണ്. എന്നാൽ യോഗശാസ്ത്രം പഠിക്കുമ്പോൾ ഭഗവാൻ വ്യാസൻ ഭാഷ്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അധ ഇത്യാദി അയം അധികാരഃ, ആ അധികാരാർത്ഥം അധേത്യയമിത്യധികാരാർത്ഥം അധികാരഃ, അധികാര ശബ്ദത്തിന് പ്രാരംഭഃ, യോഗം യോഗം കൊണ്ട് തന്നെ ആരംഭിച്ചാലും, യോഗം കൊണ്ട് തന്നെ ആരംഭിക്കാം, മറ്റെന്തെങ്കിലും ചെയ്തതിന് ശേഷമല്ല എന്ന് പറഞ്ഞാൽ അധ്യാത്മമാർഗത്തിൽ ചരിക്കുമ്പോൾ പ്രഥമ സോപാനമാണ് യോഗം. വളരെ ചെറിയ നിലയിൽ ഗണേശനെ പൂജ ചെയ്യുമ്പോഴും പറയും ആചമ്യ പ്രാണായാമ്യ. ഒരു ഗണപതി പൂജ ചെയ്യാൻ പോയാലും പ്രാണായാമം ചെയ്യണം, കണ്ടിട്ടുണ്ടാവും ചെയ്യുന്നത്, ഇല്ല പഠിച്ചവരുണ്ടെങ്കിൽ അവർക്കറിയും. ഇങ്ങനെ എടുക്കും, ഇങ്ങനെ വിടും, പിന്നെ തിരിച്ചെടുക്കും വിടും. അപ്പോൾ 21 പ്രാവശ്യമെങ്കിലും പ്രാണായാമം ചെയ്യും. അപ്പോൾ കർമ്മം ചെയ്യണമെങ്കിൽ ചിത്തസമാധാനം വേണം, ചിത്തസമാധാനം വേണമെങ്കിൽ ഈ പ്രാണൻ ലയിച്ച് നിൽക്കണം. ഒരു രോഗിയുടെ അടുക്ക നിൽക്കുമ്പോൾ ആ ബന്ധുക്കൾ ചിത്തസമാധാനമുള്ളവരല്ലെങ്കിൽ ആ രോഗി പോക്കാവും. അതാണ് പഴയകാലത്ത് രോഗിയുടെ ഏറ്റവും അടുത്തവർ മാത്രമേ നിൽക്കാൻ സമ്മതിക്കൂ. അവർക്ക് ചിത്തസമാധാനം ഉണ്ടാവും. ഇന്ന് അവർ ചിത്തസമാധാനമില്ല, വെളിയിലിരിക്കുക, മനസ്സിലായില്ല. ആ പ്രാണൻ അസ്വസ്ഥമാണ്, അത് ബഹിചര പ്രാണനിലേക്ക് സംവേദനങ്ങൾ അയക്കും. അസ്നാവിരം ആ ബന്ധങ്ങളിൽ നിന്ന് സ്നായുക്കളില്ലാതെ ആശുപത്രി കിടക്കയിലേക്ക് സന്ദേശങ്ങളയക്കും.
നീ പോവുകയാണെന്ന് ഞാൻ അറിയുന്നു. നീ ഞങ്ങളെ വിട്ടുപോവാണ്, നീ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കണ്ണുനീര് ഞങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു, മനസ്സിലായില്ല. ഇനി അവിടെ കിടന്നിരിക്കുകയും തൊഴുകയും മരുന്ന് കൊടുക്കുകയൊന്നും ചെയ്തിട്ട് തരില്ല. ഇനി ബില്ല് കൂട്ടാനുള്ള പണി ചെയ്താൽ ചിത്തസമാധാനം അവിടെ ഇല്ല. ഇനി ഇത് കൈകാര്യം ചെയ്യുന്നതാരാ? ഒരു പരിചയവും ബന്ധവുമില്ലാത്തത്. അവൻ ആദ്യം തന്നെ പോയി കിട്ടിയാൽ അടുത്തതിനെ കിടത്താമായിരുന്നു. കത്തിലൊഴിഞ്ഞിട്ട് വേണം അടുത്തതിനെ കിടത്താൻ. പറഞ്ഞ മനസ്സിലല്ല ഉള്ളത്. വേഗം പോയ ചെറിയ ഓട്ടം കിട്ടുന്നതാ ലാഭം. പിടിയിട്ടില്ല. ഓട്ടോ വിളിക്കുമ്പോൾ ചെറിയ ഓട്ടത്തിന് വിളിച്ചാലേ വരുള്ളൂ, വലിയ ഓട്ടത്തിന് വിളിച്ചാൽ വരികയില്ല. ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കിത് അറിയില്ല. എവിടെ വന്ന് ഇറങ്ങിയിട്ടൊന്ന് വിളിച്ചു നോക്കി. തൃപ്പൂണിത്തറ വന്ന് ഇറങ്ങിയിട്ട് ചിന്മയ മിഷനിലേക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞു ഓരോ ഓട്ടോക്കാരനും വരികയില്ല. മനസ്സിലായില്ല. 1 കിലോമീറ്ററിൽ താഴെയാണെങ്കിൽ ചടി കയറും. കിട്ടിയ കാശ് മുതലാളിയുടെ ഓട്ടോയ്ക്ക് അവിടെ കണക്ക് കൊടുക്കുമ്പോൾ പോലും മൊത്തം ഓട്ടം കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. മിച്ചം ഒത്തിരി പൈസ ഉണ്ടാവും. ഒരു ഗസറ്റഡ് ഓഫീസറേക്കാൾ ശമ്പളം ഉണ്ടാവും. ആകെ ഒരു ദിവസം 60 കിലോമീറ്റർ ഓടി. 60 കിലോമീറ്ററിൻ്റെ പൈസ അത് മുതലാളിക്ക് കൊടുത്തു. മനസ്സിലായി. 100 കിലോമീറ്ററിൻ്റെ ചാർജാണ് മേടിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ഓട്ടോ ആയതുകൊണ്ട് 40 കിലോമീറ്ററിൻ്റെ പൈസ സ്വാഹ. ചില ഓട്ടോ ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടായി പറയുന്നു. അതൊക്കെ പൊളിഞ്ഞതുകൊണ്ടായി ഈ പണി തോന്നി. പിന്നെ ഇപ്പം മനസ്സിലായിട്ടില്ല ഇതിനേക്കാൾ ഭേദം അതായിരുന്നു. അതൊരു സമാധാനമാണ്. അതുകൊണ്ട് ഈ ചെറിയ ഓട്ടത്തിന് അവർ ഇഷ്ടപ്പെടുന്ന അപ്പം ആശുപത്രിക്കകത്ത് കട്ടിലേക്ക് കിടക്കുക. ഇത് തീർന്നിട്ട് വേണം. 1 മണിക്കൂർ കൊണ്ട് മേടിക്കാവുന്നതെല്ലാം മേടിക്കണം. ബില്ലടിച്ചോളാൻ പറയുകയാണ്. അപ്പോൾ ഇതൊന്ന് പോകാൻ വേണ്ടിയാണ് അവിടെ കിടന്ന് പ്രയത്നിക്കുന്നത്. അവിടെയും ചിത്തം ശാന്തമല്ല പ്രാണനാൽ. നേഴ്സിൻ്റെയൊക്കെ മുഖം കാണുമ്പോഴേ മരിക്കും. പിന്നെ പുരാണങ്ങളിലൊക്കെ കണ്ടത് അന്നേരമാണ് ഓർമ്മ വരുന്നത്. പിന്നെ താടകയും ശൂർപ്പണകയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതും മനസ്സിലായില്ല. രാവണനും കുംഭകർണനും ഒക്കെ ആയുധങ്ങളുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും മനസ്സിലായില്ല. അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ വന്നുകൊണ്ട് ശരീരം മുഴുവൻ ശകലിത ശരീരരായി വീണ് ധരണിയിൽ കിടക്കുന്നതും ഒക്കെ അന്നേരം ശരിക്കുക. മഹാഭാരത യുദ്ധം അതിൽ പങ്കെടുത്തതിൻ്റെ ആ ഒരു അനുഭവം ഒക്കെ ഉണ്ടാകണമെങ്കിൽ ICU കിടക്കണം, അല്ലെങ്കിൽ CCU കിടക്കണം. ട്യൂബൊക്കെ അവിടെ ഇവിടെ ഒട്ടിച്ച്. മനസ്സിലായില്ല. പിന്നെ ഈ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വസ്ത്രം സമ്മതിക്കുകയല്ലോ. പടച്ചട്ടയിലുണ്ടേ. മനസ്സിലായില്ല. വാതക്കലെത്തിച്ച് കൊടുത്താൽ പടച്ചട്ടയൊക്കെ ഇടിച്ച് നേരെ കൊണ്ടുപോയി അകത്തോട്ട് കിടത്തി. കിടന്നിട്ടില്ല. കിടന്നിട്ടുണ്ട്. എങ്ങനെയാ? ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇതൊക്കെ ഇടിച്ച് മിണ്ടരുത്, അനങ്ങരുത്. മനസ്സിലായില്ല. ഒന്നും കഴിക്കരുത്, എല്ലാം വെച്ചിരിക്കുകയാണ്. മൂടി കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഓ, ഇതിനേക്കാളൊക്കെ എത്രയോ വേഗത വാങ്ങി പോകുന്നു. പോയിട്ട് തിരിച്ചു വന്നാൽ വല്ലതും ചെയ്യാൻ പറ്റും. നേരം വണ്ണം ഒരു ആഹാരം കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പഴയ ആളുകൾ പറഞ്ഞ ഈ നരകത്തീന്നെ കര വൈക്കത്തപ്പനല്ലാതെ ആർക്കും പറ്റിയാലെന്താ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടില്ലല്ലേ. അപ്പോ വളരെ അടുക്കോടെ പോകുമ്പോ പ്രാണാൻ ആയമ്യ ആചമനം ചെയ്യണം, പ്രായണായാമം ചെയ്യണം,
കർമ്മം ചെയ്യുന്നതിനെല്ലാം ചിത്തസമാധാനം വേണം. പഠിക്കാനിരിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഗണപതി പൂജയും അതും ഇതുമൊക്കെ പഠിച്ച കുട്ടികൾ കർമ്മം ചെയ്യുമ്പോൾ, പഠിക്കാനിരിക്കുമ്പോൾ അവന് ഏകാഗ്രത കിട്ടുന്നില്ലെന്ന് തോന്നിയാൽ അവനുടനെ മുറി മാറി നോക്കുകയല്ല, അവനുടനെ പുസ്തകം മാറി നോക്കുകയല്ല, കസേര ഇരിപ്പിടം മാറി നോക്കുകയല്ല, ലൈറ്റ് മാറ്റി വെക്കുകയല്ല, ഇതൊന്നും അല്ല ചെയ്യുക. അവനവിടെ ഇരുന്ന് പ്രാണായാമം ചെയ്ത് നോക്കും. അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ ഏകാഗ്രത, പ്രാണനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ ഏകാഗ്രത. പരീക്ഷയ്ക്ക് പോയി വൈവയാണ്, കാര്യമായൊന്നും പഠിക്കാൻ പറ്റിയില്ല. പഠിച്ചതിലെ ഏറ്റവും നല്ലതിനെ സങ്കല്പലോകത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ വൈവയ്ക്ക് തൊട്ടു മുമ്പ് ചെറുതായങ്ങ് പ്രാണായാമം ചെയ്യും. അവൻ്റെ പ്രാണൻ ബഹിചരപ്രാണനായി പോകുമ്പോൾ അത് പതുക്കെ കറങ്ങി തിരിഞ്ഞ് ഇൻവിജിലേറ്ററുടെ നാസാദ്വാരത്തിൽ കയറി പതുക്കെ അവിടെ ഇരുന്നിട്ട് പതുക്കെ ചോദ്യങ്ങൾ ഇവൻ അറിയാവുന്നത് മാത്രമാണ്. മനസ്സിലായില്ല, ഇവൻ ചോദ്യകർത്താവിനെയും കൊണ്ട് അരമണിക്കൂർ കറങ്ങുമ്പോൾ ബാക്കിയിരിക്കുന്ന ഇൻവിജിലേറ്റർമാർ അവൻ്റെ കാലെ ചവിട്ടാൻ തുടങ്ങും. മതി, ഇയാളെ മാത്രം നോക്കിയാൽ മതി, വേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്, വേഗം പറഞ്ഞുവിടാൻ നോക്ക്, കാരണം ഇല്ലേ നമുക്ക് ശല്യമാണ്. പിടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പഠിക്കണം. പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏത് കർമ്മത്തിലും, ഏത് കർമ്മവും ആയിക്കോട്ടെ, സന്തോഷം തരാത്ത ഭർത്താവാണ്, അയാളോടൊപ്പം വേണം ജീവിക്കാൻ. അയാൾക്കാണ് തന്നിൽ കുട്ടിയുണ്ടാവേണ്ടത്. ആ ക്രിയയ്ക്ക് മുമ്പും ഇരുന്ന് പ്രാണായാമത്തെ ചെയ്ത് പ്രാണനെ അയാളിൽ എത്തിച്ച് കൃത്യമായി അയാൾ കയറി വരുമ്പോൾ തൻ്റെ സങ്കല്പങ്ങളിലേക്ക് അയാൾ മാറി മറി. കുറച്ച് കൊല്ലം മുമ്പ് പഠിക്കണമായിരുന്നു അല്ലേ, വൈ പോയി, സാരമില്ല, അടുത്ത ജന്മത്തിൽ. അപ്പം അതുകൊണ്ട് പ്രാണൻ്റെ നിയന്ത്രണം, പ്രാണലയം, എല്ലാ കർമ്മത്തിലും യോഗമുണ്ട്. യോഗത്തെ മാറ്റി നിർത്തി ബഹിരംഗയോഗവും അന്തരംഗയോഗവും ഇല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് അവർക്കിത് വളരെ എളുപ്പമാണ്. പ്രഥമ സോപാനം അതാണെന്ന് പറഞ്ഞത് അർത്ഥത്തിലാണ്. ജലം ആചമിക്കുക, ജലമാണ് എല്ലാ ശുദ്ധിയുടെയും കാരണം. ജലീയമാണ് ഈ പ്രപഞ്ചം, അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം. അതുകൊണ്ട് ജലം സങ്കല്പം പോലെ ശുദ്ധമാവും. ജലത്തെ എടുത്ത് സങ്കല്പിച്ച് അതിനെ പ്രോഷണം ചെയ്യുമ്പോൾ, അതിനെ ആചമിക്കുമ്പോൾ ഒക്കെ ആനന്ദം ഉണ്ടാവും. ആചമനം ചെയ്തിട്ട് മാത്രമാണ് എല്ലാ കർമ്മങ്ങളിലേക്കും പോകുന്നത്. ജലമെടുത്ത് ആചമനം ചെയ്യുമ്പോൾ, ആചമനം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ സ്വസ്ഥമാക്കും. അര നിമിഷം പുണ്യാഹത്തിലൊക്കെ അതാ ചെയ്യുന്നത്. മനസ്സമാധിഗതാം, അതെ, സമാഹിത മനസ്സസ്മാ, എൻ്റെ മനസ്സ് സമാഹിതമായിട്ടുണ്ട്, അതുകൊണ്ട് ഈ ജലത്തെ ഞാൻ തൊടുന്നു. ആപോഹിഷ്ഠ എന്ന് ജലത്തെ സ്പർശിക്കുമ്പോൾ ജലത്തിൻ്റെ ഓരോ അണുവും കൃത്യമായൊരു കാന്തിക മണ്ഡലത്തിൽ സംയോജിച്ചു നിന്ന് ആ ജലം പരിശുദ്ധിയുടെയും നന്മയുടെയും എല്ലാമായി മാറുന്നു. ഉത്തമനായ ഒരുവൻ സ്പർശിച്ചു കഴിയുമ്പോൾ ആ ജലത്തിനുണ്ടാകുന്ന പരിണാമം ഇതൊക്കെ അതിൽ പ്രധാനമാണ്. സമയം ഒരുപാടായി, എന്നിട്ട് നിങ്ങളൊന്നും മിണ്ടിയില്ല അല്ലേ, ഇന്നൊരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയില്ല, ഇന്ന് സമയമായി. ഇത് മോശമായി പോയി. അപ്പോൾ ഇന്ന് നിർത്താം.
ബാക്കി മാർച്ചിലെ ക്ലാസ്സിൽ എടുക്കാം, അടുത്ത ക്ലാസ്സിൽ. ഹരി ഓം. തത്സത്തന്ന വേദ പൊരുളനവരതം പ്രജ്വലിക്കുന്ന ദിവ്യസ്വന്തശ്രീപുണ്ട് പാദാശ്രിത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തസ്മൃതിയൊടുവിലസും ദൈവമേ സദ്ഗുരു ചിന്മയാനന്ദ തൃപാദപത്മം തൊഴുന്ന് ഗുരുവരകരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല വർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്നൻ. ഹരി ഓം.